ാലും സുപ്രധാനമായ ഒരു വാർത്ത ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കുവൈത്തി പൗരനും ഒരു പ്രവാസിയും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ എം സി നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും നാസർ കുവൈത്ത് സർക്കാർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം ഇന്നലെ തന്നെ കൃത്യമായി അതിനുള്ള സൂചനകൾ നൽകിയതാണ് ഇനി മുതൽ കർശനമായ നിയമം അത് നടപ്പാക്കുന്നതടക്കം പരിശോധിക്കുമെന്നുള്ളത് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഒരു കുവൈത്തി പൌരനെതിരെയും ഒരു പ്രവാസിക്കെതിരെയുമാണെന്നുള്ള വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് HURRICANE എജൻസി തീർച്ചയായിട്ടും കാരണം ഈ തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ഈ കുവൈത്തിൻ്റെ ആഭ്യന്തരമന്ത്രി സ്തംഭവസ്ഥലം സന്ദർശിക്കുകയും ഗുരുതരമായിട്ടുള്ള ചില വീഴ്ചകൾ സംഭവിച്ചതായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുകയും ചെയ്തു അതേ തുടർന്നാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കുവൈത്ത് പരനും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അതോടൊപ്പം ന്നെ അനുബന്ധമായിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയില്ല ഏതാനും കൂടുതൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കൂടി അറസ്റ്റിലായിട്ടുള്ള വിവരങ്ങളും പുറത്തുവിടുന്നു ഇവരുടെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടില്ല കൊയ്ത്തിൻ്റെ നിയമപ്രകാരം അത്തരം ഒരു രീതി സാധാരണ സ്വീകരിക്കാറുമില്ല ബന്ധപ്പെട്ട അറസ്റ്റ് നടന്നാൽ വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ വിശദാംശങ്ങൾ ആരൊക്കെയാണ് അറസ്റ്റിലായത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തുന്ന രീതി മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഇല്ല അതുകൊണ്ടാണ് ആരാണ് അറസ്റ്റിലായത് എന്നതുമായി ബന്ധപ്പെട്ട എൻ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് പക്ഷേ വ്യാപകമായിട്ടുള്ള അറസ്റ്റ് നടന്നതായിട്ട് അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് ഒരു കുവൈത്ത് പൗരനാണ് അതോടൊപ്പം തന്നെ ഒരു മലയാളി പ്രവാസിയും അറസ്റ്റിലായിട്ടുണ്ട് എന്ന കൃത്യമായിട്ടുള്ള സൂചനകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് വരുന്നത് ജൽസി സൂചിപ്പിച്ചതുപോലെ വ്യാപകമായിട്ടുള്ള പരിശോധന മെനയാന്ന് ിൽ തന്നെ ആരംഭിച്ചിരുന്നു ഇന്നലെയും നിരവധി കമ്പനികളിലാണ് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നിരവധി കമ്പനികളിലാണ് ഈ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയതായിട്ട് ഈ പരിശോധനകളിലൂടെ തെളിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അതി കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും പ്രത്യേകിച്ച് ഈ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ അതോടൊപ്പം തന്നെ ക്യാമ്പുകൾ ഇവിടങ്ങളിലൊക്കെയും പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ എല്ലാവരെയും അറിയിച്ചതാണ് അതിന് ഘടകവിരുദ്ധമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ സംഭവിച്ചത് എന്ത് എന്നത് സംബന്ധിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് താഴെ നിലയിലുണ്ടായ ഷോർട്ട് സ സർക്യൂട്ടാണ് അപകടത്തിന് പ്രധാനമായിട്ടും കാരണമായതെന്നൊരു നിഗമനം ഇന്നലെ ഇന്നലെ തന്നെ ഫയർഫോഴ്സ് വിഭാഗം മേധാവികൾ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അന്വേഷണ റിപ്പോർട്ട് ഏറെക്കുറെ പൂർണ്ണമായി എന്നൊരു വിവരമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് കാരണം കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി മാത്രമേ യഥാർത്ഥത്തിൽ തീപിടുത്തത്തിന് വഴിയൊരുക്കിയ സാഹചര്യം എന്ത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരൂ അതിനെ തുടർന്ന് ഇനിയും അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട് അതേസമയം പിന്നെ തൊഴിലാളികൾക്ക് വേണ്ട എല്ലാ അർത്ഥത്തിലുള്ള സൗകര്യങ്ങളും ഈ ക്യാമ്പിൽ ഒരുക്കിയിരുന്നതായിട്ടാണ് എൻ പി ടി സിയുടെ കമ്പനി അധികൃതർ വിശദീകരിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അപാകതയും സംഭവിച്ചിട്ടില്ല എന്നും കമ്പനിയുടെ വക്താവ് ഇന്നലെ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഗവൺമെൻറ് പ്ര പ്രധാനമായിട്ടും ആഭ്യന്തര മന്ത്രാലയം ഈ വാദങ്ങളൊക്കെയും നിരാകരിക്കുകയാണ് ഗുരുതരമായിട്ടുള്ള ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ സുരക്ഷാ അപാകതകൾ ഈ കെട്ടിടത്തിൽ കെട്ടിടത്തിൽ വിലയിരുത്തലാണ് വളരെ സുപ്രധാനമായ വാർത്തയാണ് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട മൃതദേഹങ്ങളൊക്കെ നാട്ടിലേക്ക് എത്താനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അവിടെ കുവൈത്ത് സർക്കാർ അതിനുള്ള നടപടികൾ ആരംഭിച്ചു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു ും ഒരു പ്രവാസിയും അത് ആരാണ് തുടങ്ങിയ വിവരങ്ങൾ പുറത്ത് വിടുക എന്നുള്ളൊരു പതിവ് ഇത്തരം രാജ്യങ്ങൾക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നടപടികളിലേക്ക് നീങ്ങി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് എന്തായാലും ലഭിക്കുന്നത് ശക്തമായ പരിശോധനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതുമാണ് അത്തരം നടപടികളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് നരഹത്യയ്ക്കും അശ്രദ്ധ മൂലമുണ്ടായ അപകടത്തിനുമാണ് ഇവർക്ക് രണ്ടുപേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത് നാസർ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിൽ വ്യക്തമാകാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല അവിടെ കുവൈത്തിൽ ലഭിക്കേണ്ട വിവരങ്ങളാണ് അതായത് അവിടെ ഒരുപാട് പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ അവരുടെ നില എങ്ങനെയാണ് അതിൽ മലയാളികളുണ്ടോ അവരെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ തുടങ്ങിയ ആശങ്കകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അക്കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഏതാണ്ട് നൂറ്റി പേർ താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തിനാണ് പിടിച്ചത് അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ പരിക്കേൽക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരം വിവരങ്ങളൊക്കെ ലഭിക്കാൻ നൽകാൻ ഈ സമയത്ത് കഴിയുന്നുണ്ടോ നാസർ ജൻസി തീർച്ചയായിട്ടും ആശുപത്രികളിൽ ഉള്ള പിന്നെ ഈ ഗുരുതരമായിട്ട് പരിക്കേറ്റവരിൽ പന്ത്രണ്ട് മലയാളികൾ ഉള്ളതായിട്ട് ഇന്നലെ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മികച്ച ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കാൻ കുവൈത്ത് ഭരണകൂടം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വിദഗ്ദ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ചികിത്സ മുന്നോട്ട് പോകുന്നത് ഇന്നലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി ഈ ആശുപത്രികളിൽ സന്ദർശനം നടത്തുകയും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ആശുപത്രി അധികൃതരുമായി ായി തന്നെ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഈ പിന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇവരെ പെട്ടെന്ന് നാട്ടിലേക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് എംബസി വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് മന്ത്രിയും അതോടൊപ്പം തന്നെ കുവൈത്തിലെ ആരോഗ്യമന്ത്രിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലും നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഇപ്പോൾ നൽകി വരുന്ന ചികിത്സയിൽ ഇന്ത്യ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ ഒരു നടപടികളും കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ആവശ്യമാണെങ്കിൽ ഈ പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും തങ്ങൾ സന്നദ്ധത സന്നദ്ധമാണ് എന്ന് കുവൈത്ത് ആരോഗ്യമന്ത്രി തന്നെ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇവരെ ഇവരുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ആശങ്കകൾ തൽക്കാലം നിലനിൽക്കുന്നില്ല പക്ഷേ പലരുടെയും പരിക്ക് നമുക്കറിയാൻ സാധിക്കും പുളലേറ്റ അനുപാതം വളരെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഒരുക്കുക എന്ന കാര്യം ത്തിൽ യാതൊരു പിന്നെ പ്രയാസവും കുവൈത്ത് പിന്നെ ഈ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വിദഗ്ദ്ധ ഡോക്ടർമാരും ജീവനക്കാരെയും തന്നെയാണ് ഇവരുടെ ചികിത്സയ്ക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നതും കൃത്യമായി തന്നെ അത് നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടി ഇപ്പോൾ പ്രത്യേകമായി തന്നെ ഏർപ്പെടുത്തുകയും ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊന്നുമില്ല നേരത്തെ ചെറിയ തോതിൽ പിന്നെ പരിക്കേറ്റവരും അതോടൊപ്പം തന്നെ പൊള്ളലേറ്റവരെയും ഒക്കെ ആവശ്യമായിട്ടുള്ള ചികിത്സ ചികിത്സ പൂർത്തീകരിച്ച് അവരെ ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ഇന്നിപ്പം വെളുപ്പിന് കുവൈത്ത് സമയം രണ്ട് മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് രണ്ടേ ആറിനാണ് വിമാനം പുറപ്പെട്ടത് കാരണം നേരത്തെ തീരുമാനിച്ചത് കുവൈത്ത് സമയം ഏതാണ്ട് ഒരു മണിക്ക് അതായത് ഇന്ത്യൻ സമയം മൂന്നരയ്ക്ക് വിമാനം പുറപ്പെടുന്നു പക്ഷേ ഇത്രയേറെ നമുക്കറിയാൻ സാധിക്കും ഇത്രയേറെ പിന്നെ മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളിൽ വന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാലതാമസം മാത്രമാണ് ഈ ഒരു മണിക്കൂർ പിന്നെ വൈകാൻ കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിൽ മൃതദേഹം നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും കൂടുതൽ കുറേ കുറേ കൂടി സമയം എടുക്കുന്ന സാഹചര്യവും ഉള്ളത് മന്ത്രി പിന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കിടത്തി